അവളൊന്നും പറയാനില്ല, നീ പോയി കഴിക്കടേ. ചേട്ടൻ ഫോൺ വിളിച്ചപ്പോഴേ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി, ഇത് എന്തോണ്ടെന്ന്. കാര്യം എന്ത്? ഞാൻ പറയാം. ഡേ, ഞാൻ പറയാൻ പോണ കാര്യം കേട്ട് നീ എടുത്തു ചാരി ഒന്നും ചെയ്യരുത് കേട്ടാ. ചേട്ടൻ അതിന് കാര്യം പറ. ബാസ്യങ്ങളെ തപ്പി അച്ഛൻ നടക്കണ, അച്ഛനെ തപ്പി ബാസ്യങ്ങളെ നടക്കണ്. പ്രശ്നം എന്താണ്? എടാ പ്രശ്നം എന്തോ, നമ്മുടെ ബാസ്യങ്ങള് എഞ്ചിനീയറിന്റെ നമ്പർ തപ്പി നടക്കുന്ന, എന്നിട്ട് ബാസ്യങ്ങള് എഞ്ചിനീയറിനെ വിളിച്ചിട്ട് അച്ഛനെ അവിടെ നിന്ന് പണിയിൽ നിന്ന് പിരിച്ചു വിടാനോ പുറത്താക്കാനോ നോക്കണം, അങ്ങനെ എന്തൊക്കെയോ ചെറിയ പ്രശ്നമുണ്ട്. എന്തോ കേട്ടോ അത്. ഇപ്പൊ അച്ഛനോടെ അച്ഛൻ ചിലപ്പോ ജംഗ്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ ബാസ്യങ്ങളുടെ വീട്ടിലുണ്ടാവും, എനിക്കറിയത്തില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ട്. റിങ്ങിയുണ്ട്, എടുക്കണില്ല. ഇത് കഷ്ടമായാലും എന്തോന്നത്? ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ചു പറയണോ അറിഞ്ഞുകൂടേട്ടാ. കേശു, ഇത് ബാസ്യങ്ങൾ വെട്ടുകത്തിയേറ്റും കൂട്ടം എന്നുള്ള കാര്യം അച്ഛൻ അടുത്ത് പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. അപ്പൊ അച്ഛൻ അറിഞ്ഞിട്ടില്ല. കിട്ടിയില്ല. ആകെ മൊത്തം പ്രശ്നമാണല്ലോ. ഈ എത്ര നേരം ഇത്? ചേട്ടാ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് തന്നെ ചോദിക്കണം. ഉണ്ടായിരിക്കും കുറ്റെ, പറഞ്ഞു കൊടുത്ത് സമാനമായാലും. അച്ഛ, ഞാൻ എന്റെ വീട്ടിലോട്ട് പോകണം. ഒരൊറ്റ എന്നെ പറയാൻ വരുന്നത് പറയാൻ കാര്യം ഇല്ല. അച്ഛ വേണ്ട, കഷ്ടത എത്ര നേരം എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടരുത്. ഇപ്പൊ എന്താവോ എന്തോ, നീ വേണ്ടരുത്. ഡേയ്, ബാസ്യങ്ങളെ അത്ര കുറച്ചായിട്ടൊന്നും നീ കാണണ്ട കേട്ടാ. അങ്ങേരും ഭ്രാന്തനാണ്. ചിലപ്പം അച്ഛനെ ചതിപ്രയോഗത്തിലൂടെ എന്തായാലും ചേട്ടൻ വായട്ടാ. ആ അച്ഛാ, അവിടെ ഇല്ലടാ, അവിടെ ഇല്ല. എന്തായാലും പോയത് പറഞ്ഞില്ല. പത്ത് രൂപ ചട്ടി ഞാൻ അഴിച്ച് പൊട്ടിച്ച് പാവണ്ടാ. ഏ പാടാണ്, ഞാൻ ചെന്നൈ അടയാളാവട്ടാ. പാവം നിന്റെ ഒന്നുമില്ല, മാറ്റി പിടി, കൈ തന്ന താന്ന്. കഴിഞ്ഞില്ല, ചട്ടി അടിച്ചു പൊടിച്ചില്ല, എന്താ പ്രശ്നം? തോന്നു നിർത്ത്, എത്ര നേരം ഇത്. ചേട്ടൻ ഇല്ല കേട്ടാ ആദ്യം. ആ ഉച്ചേച്ചി, ഞാൻ ആവശ്യമുള്ള സാധനം മൊത്തവും മറ്റേ ഡ്രോയറിനകത്ത് വെച്ചിട്ടുണ്ട്. ഓ ചേച്ചി, അവിടെ നിന്ന് എടുത്താൽ മതി. ഇല്ലില്ല, ഞാൻ ഇനി വരില്ല. അത് വീട്ടിൽ കുറച്ച് അത്യാവശ്യമുണ്ട് ചേച്ചി. ഓ ശരി, അപ്പോൾ ഓക്കെ ചേച്ചി. വീണ്ടും പോയാ? എവിടെ അച്ഛൻ? ഇവിടെ അച്ഛനാ? അച്ഛനെ കുറച്ചൊന്ന് നോക്കിയപ്പോ ഇവിടെ നിപ്പുണ്ടായിരുന്നു, പിന്നെയും കുറച്ചൊന്ന് നോക്കിയപ്പോ കാണാനില്ല. ഇതിപ്പോ എവിടെ പോയത്? ആ ഡേ, അമ്മ വരട്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കണ്ട് കേട്ടാ. എവിടാ കുളത്തിന്റെ ബാലം ഓടാ, അങ്കിള് അങ്കിള് അങ്ങനെ നിർത്തങ്ങളെ അഭ്യാസം. ഇനി കളിച്ച കളി കാര്യമാവേ, അല്ലെങ്കിലും കളി കാര്യമാടാ. എന്റെ പുഷ്പലത വാങ്ങിച്ച എത്ര പുഷ്പച്ചട്ടികളെന്ന് അറിയാടാ പൊട്ടി കിടക്കണത്. എന്തൊരു പ്രാസ്, പുഷ്പച്ചട്ടിയാ. എടാ എവിടാ വൈ, എവിടാടാ? എടാ എടാ, മിണ്ടാ പ്രാണികളെ എന്റെ ചെടികൾ ചത്ത പോലെ കിടക്കണ്ട. മിണ്ടാ പ്രാണിയായ ചെടിയാ. എടാ നിനക്ക് പിന്നെ സംശയം. എടാ എടാ, എവിടാ വൈ, ബാസി എത്തിയടാ. ബാസി ഉണ്ടാ ഇന്ന് അവനെ പൊക്കിയിരിക്കും, എവിടെ പോയാലും പൊക്കിയിരിക്കും. മോഹൻ ചോദ്യൊക്കെ നീ വന്ന് ചാടോ എനിക്ക് അറിയാതെന്തടാ. എന്താ അന്ന് പറയുന്നത്? നീ എന്താണ് അടിയും കൂടി പറയുന്നത്? എടാ ദുഷ്ട, എന്റെ ചെടിച്ചെടി പൊട്ടിച്ചവടാ. ചെടിച്ചേട്ടാ, നിന്റെ വീട് മൊത്തം അടിച്ച് തകർക്കാണ് ഞാൻ വന്നത് കേട്ടാ. ബാലുവേ, വട വീടാണ്, മുരപ്പെട്ടി. നീ എന്താ ഒരുമാതിരി നിസാര കേസിന്? സോറി അളിയാ, ഞാനേ ഇങ്ങ് വയലന്റ് ആയിപ്പോയി. ഞാനും കുറച്ച് വയലന്റ് ആയിപ്പോയടാ. തന്നെ വയറ് കയറും, ചോര വരും, ഇവിടെ മാറ്റാ. ചതിയാ, നീ എന്തിനടാ എഞ്ചിനീയർ നമ്പർ തപ്പി നടന്നത്? ഡേയ്, അത് വേറെ ഒന്നുമല്ല. ജോലിയില്ല, ജോലി ഇല്ലെന്നപ്പോഴേ അങ്ങനെ സമീപിച്ച എവിടെയെങ്കിലും എന്നെ പിടിച്ച് സൂപ്പർവൈസറായിട്ട് നിർത്തിയാലാ. സൂപ്പർവൈസർ നിന്നെ നിന്നെ നിർത്തിയതാ, പിന്നെന്ത്? പിന്നെ നീ എന്റെ അടുത്ത് നമ്പർ ചോദിക്കാത്ത, നീ ചോദിച്ചാ തരൂലല്ലോ. അത് പോട്ട്, നീ കടയിരുന്ന് എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞടാ. ഇല്ല മൊത്തം പറഞ്ഞാടാ.
ഞാൻ സ്ഥിരം പറയണല്ലേടാ അത് കൂടെ കുത്തി പുറത്തോട്ട് ഞാൻ കാശോടെ ജോലിയൊന്നും ഇല്ലടേ അവള് പൈസ അയക്കില്ല നീ ആണെങ്കിൽ ചെടി ചട്ടി അടിച്ച് പൊട്ടിച്ച് അപ്പൊ വാടാ പോലും കൊടുത്തില്ല എടാ വിശക്കണ്ട വല്ല വാങ്ങിച്ചാടേ ദോശ വാങ്ങിച്ചാടേ അയ്യേ വാങ്ങിച്ചാടേ വള പോടേ വാ എടാ പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു തരുമോ അപ്പൊ ദോശ ചമ്മന്തി അല്ലേ പൊറോട്ട ഇറച്ചി വാസിലിരുന്നെങ്കിൽ ദോശ ചമ്മന്തി തിന്നാടാ അതങ്ങ് വയ്യടാ അങ്ങോട്ട് പഴും ആ മകളെ ഐസ്ക്രീം വേണോടി ഐസ്ക്രീം വാ വാ അളിയാടേ പിന്നെ നീ നെയ്യാറ്റിങ്ങൾ അന്ന് പോയപ്പോ എന്നെ വിളിക്കാൻ തറയാ നീ ഞാൻ ഇറങ്ങി നീ നിന്നപ്പോ ഞാൻ ഇറങ്ങിയില്ല വന്ന ആ ചെമ്പിളത്തെ അമ്മ വിളിക്കുന്നത് എഞ്ചിനീയർ നമ്പർ എപ്പോ തരും എഞ്ചിനീയർ ഇതിപ്പോ ഇന്നാൾ ഇവള് പറഞ്ഞ പോലെ നീനാൻ പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്